ഇപ്പൊ എന്തായാലും ഞാൻ മോളെ ദിയമോളാക്കുന്നില്ല. എനിക്ക് ഉറപ്പുണ്ട്, മരിക്കുന്നതിന് മുമ്പ് ഞാൻ കാണും എല്ലാവരെയും. അച്ഛമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വാസ്തവമാണ്. എന്ത്? എനിക്ക് സമ്മാനം തരുമെന്ന്. ആ സമ്മാനം അച്ഛമ്മ ഉദ്ദേശിച്ചത് അമ്മയല്ലേ? അതല്ലേ വില മുതിക്കാൻ പറ്റാത്ത സമ്മാനം? പറയണോ അച്ഛമ്മ? അതല്ലേ സമ്മാനം? ഒക്കെ ഞാൻ പറയാം. എന്തായാലും മോക്ക് സമ്മാനം തരും. അമ്മേ അച്ഛമ്മ കണ്ടുപിടിക്കോ? കണ്ടുപിടിക്കും. സത്യം? സത്യം. കണ്ടുപിടിച്ച് മനസ്സ് മാറ്റാൻ ശ്രമിക്കും, എന്നിട്ട് എന്റെ മോളുടെ മുമ്പിൽ കൊണ്ടുവരും. എന്നാ പിന്നെ ഇന്ന് എന്നെ കണ്ടുപിടിക്കണം അച്ഛമ്മ. കണ്ടുപിടിച്ചാ മാത്രം പോരാ മോളെ, ഒരുപാട് കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കണം, ഒരുപാട് കാര്യങ്ങൾ മറക്കണം, ഒരുപാട് കാര്യങ്ങൾ കൂട്ടിക്കെട്ടണം, ഒരുപാട് കാര്യങ്ങൾ പരസ്പരം ക്ഷമിക്കണം, വിട്ടുവീഴ്ചകൾ വേണം. ഇതൊക്കെ പറഞ്ഞു ചെയ്യിക്കേണ്ട കാര്യമല്ല, സ്വന്തം തീരുമാനങ്ങളായിട്ട് തന്നെ വരികയും വേണം. അയ്യോ അത് വലിയ പാടാണല്ലോ. ആദ്യം ഒന്ന് കണ്ടുപിടിക്കട്ടെ. കണ്ടുപിടിക്കാൻ ഞാൻ സഹായിക്കാം. നീ എങ്ങനെ സഹായിക്കും? അറിയില്ല, അമ്മയല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാനും കൂടി. വേണ്ട മോൾ, അതിനെ കുറിച്ചൊന്നും ഇപ്പൊ ആലോചിക്കണ്ട. കണ്ണനറിഞ്ഞ അത് വിഷമമാവും. ഇല്ല, അച്ഛനെ വിഷമിപ്പിച്ച് ഞാനൊന്നും ചെയ്യില്ല. പക്ഷേ അച്ഛന്റെ വിഷമം മാറ്റുകയും വേണം, അച്ഛനെ അമ്മയെ ഒന്നിപ്പിക്കുകയും വേണം. ഒക്കെ നടക്കും മോളെ, ഞാനും തങ്കവും കൂടി ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. സത്യത്തിൽ അത്ര ശരിയായ ഒരു രീതിയല്ല ഒരാളുടെ സ്വഭാവം മാറ്റാനായിട്ട് ഇതുപോലെയുള്ള ചരടും ഏലസും ഒക്കെ. എന്റെ മാഡം, നല്ല കാലത്ത് ഇതൊന്നും ആരും വിശ്വസിക്കൂല. നമുക്കൊരാവശ്യം വരുമ്പോഴേ എല്ലാവരും ഇങ്ങനെയൊക്കെ ചിന്തിക്കൂ. അതങ്ങനെ ഇതുവരെ മാഡം ഇതൊന്നും വിശ്വസിക്കാതിരുന്നതേ. മാഡത്തിന് മോളെ കുറിച്ച് ഒരു ടെൻഷനും വേണ്ടി വന്നിട്ടില്ല, അതുകൊണ്ടാ. അന്ന് എന്റെ മനസ്സിന്റെ ഭാരം കുറയ്ക്കാനും രാജ ഇതുപോലെ ഒരു തകിടൊക്കെ കൊണ്ടുവന്നിരുന്നു. അത് ഞാൻ അവസാന നിമിഷം വേണ്ടാന്ന് വെച്ചതാ. അന്ന് വേണ്ടാന്ന് വെക്കാതിരുന്നെങ്കിൽ ഇതിനിടയിൽ തന്നെ കുറെ മാറ്റങ്ങൾ വന്നേനെ. മാഡം, ഇത് മോളുടെ കയ്യിൽ കെട്ടിക്കൊടുക്കണം. അതിനു മുമ്പ് മോളും മാഡവും ഒരാഴ്ചത്തെ വ്രതം എടുക്ക. ഞാനിതൊക്കെ അവളോട് എങ്ങനെ പറയും? അവൾ എല്ലാ കാര്യങ്ങളും വളരെ റിയലിസ്റ്റിക്കായി നോക്കിക്കാണുന്ന ഒരു കുട്ടിയാ. ജാതിമത ആചാരങ്ങളിലൊന്നും ഇതുവരെ ഒരു താല്പര്യവും കാണിച്ചിട്ടില്ല. അവളത് ശ്രദ്ധിക്കാറുമില്ല. സ്നേഹം, നന്മ, ഇതൊക്കെ അവളുടെ ദൈവം. ഞാനിപ്പോ ഈ ചരട് കെട്ടിക്കൊടുത്ത അവൾക്ക് അവളിലുള്ള വിശ്വാസം തന്നെ ചിലപ്പോ കുറഞ്ഞു പോവും. തിരിച്ചാ മാഡം, നമ്മളെ രക്ഷിക്കാൻ ഒരാൾ അടുത്തുണ്ടെന്ന് കണ്ടാൽ നമുക്ക് ധൈര്യം കൂടുകയല്ലേ ചെയ്യാറ്. മാഡം സമാധാനമായിട്ടിരിക്കെ, നാളെ മുതൽ ഒരാഴ്ചത്തെ വ്രതം. അതിന്റെ അവസാന ദിവസം ഇതങ്ങ് കെട്ടിക്കൊടുക്കണം. അതോടെ എല്ലാം മംഗളം, ശുഭം. ആ പിന്നൊരു കാര്യം. എന്താ? വ്രതം തുടങ്ങിയ പിന്നത് വേണ്ടാന്ന് വെക്കാൻ പാടില്ല. അത് തിരിച്ചടിക്കും, ഒരുപാട് ദോഷങ്ങളും ഉണ്ടാവും. മാഡം ഇതുകൊണ്ട് ഭദ്രമായിട്ട് വെക്കണം. രാജിയുണ്ട് കൂടെ. മാഡം ചെല്ലണം. ഞാൻ ഈ രീതിയിലൊക്കെ ചിന്തിക്കുമെന്ന് സ്വപ്നത്തിൽ കൂടി കരുതിയിട്ടില്ലായിരുന്നു. മാഡം ഇതൊക്കെ ഈശ്വരന്റെ കാര്യമാ, രണ്ടു മനസ്സുമായിട്ട് ഒന്നും ചെയ്യരുത്.
അമ്മ. എന്താ അമ്മ അത്? ഒന്നുമില്ല മോനെ. ഒന്നുമില്ലേ? ഞാനെല്ലാം കേട്ടു, എല്ലാം കണ്ടു. ചേച്ചിയുടെ കൈ കെട്ടാനുള്ള ഏലസം ചരടുമല്ലേ? മോൻ ചെല്ല, ചെന്ന് പഠിക്കുകയോ കളിക്കുകയോ ചെയ്യ. അമ്മ രായ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഇതൊക്കെ വാങ്ങി എന്തിനാ? അമ്മ ഇങ്ങനെയൊക്കെ ചിന്തിക്കൂന്ന് ഞാൻ വിചാരിച്ചേയില്ല. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ചേച്ചി ഒന്ന് ശ്രദ്ധിക്കണോന്ന്? നീയാണല്ലോ ആദ്യം പറഞ്ഞത് ചേച്ചിക്ക് വലിയ മാറ്റമുണ്ടെന്ന്. അതിന് ഇങ്ങനെയുള്ള കാര്യങ്ങള് ചെയ്യുവാണോ വേണ്ടത്? രാജി ചേച്ചി എന്നോടും പറഞ്ഞു എന്തോ കൈവശം ഉണ്ടെന്ന്. ഞാനൊരു കൊച്ചുകുട്ടി, ഇത്ര വലിയ അമ്മ ഇതൊക്കെ കാണിക്കുന്ന എന്തിനാ? അല്ല മോനെ, ചേച്ചിയുടെ മനസ്സ്. എന്ത് മനസ്സ്? ഞാൻ ചേച്ചിയെ ശ്രദ്ധിക്കുന്നുണ്ട്. അതുമല്ല, അമ്മ ഇങ്ങനെയൊക്കെ ചെയ്താ പിന്നെ ചേച്ചിക്ക് മാറ്റമുണ്ടെന്ന് പറയാൻ പറ്റുമോ? ചേച്ചിയുടെ മാറ്റങ്ങൾ പോലെ അമ്മ മാറുമല്ലേ? അല്ല അമ്മേ, ഞാൻ ചോദിച്ചു ശരിയല്ലേ? അമ്മയ്ക്ക് ഇങ്ങനെ മാറാമെങ്കിൽ പിന്നെ ചേച്ചിക്ക് മാറിക്കൂടെ? എന്നാ പിന്നെ ഞാനും എന്റെ രീതിക്ക് നടക്കാം. മോനെ, നീ ഇതെന്തൊക്കെയാ ഈ പറയുന്നേ? പിന്നെ എനിക്ക് എത്ര വിഷമമായെന്ന് അറിയാമോ? അമ്മയെ കണ്ടല്ലേ ഞാനും ചേച്ചിയും ഒക്കെ വളരേണ്ടത്. നമുക്ക് നമ്മുടെ കഴിവ് വെച്ച് ചേച്ചിയുടെ മാറ്റം കണ്ടുപിടിക്കാം. അമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണ്ട പ്ലീസ്. എനിക്ക് വിഷമ അമ്മ, പേടിയാ. ഞാൻ ചേച്ചിയോട് പറയാറുണ്ട്, ചേച്ചി പഴയ ചേച്ചിയായാ മതിയെന്ന. അതുപോലെ അമ്മയും പഴയ അമ്മയായാ മതി. എനിക്ക് വിശ്വസിക്കാൻ എന്റെ മക്കളുണ്ടല്ലോ. ആ ശക്തിയുടെ അടുത്ത് വരില്ല വേറൊരു ശക്തിയും. പോട്ടെ മോനെ, അമ്മയുടെ മുൻ ക്ഷമിക്ക്. ഒരു നിമിഷം അമ്മ എന്തൊക്കെയോ അങ്ങ് വിചാരിച്ചു പോയി. മതി, എനിക്ക് നിന്റെ ഈ വാക്കുകൾ മാത്രം മതി ധൈര്യം കിട്ടാനും വിശ്വാസം കൂടാനും. അമ്മ, ചേച്ചി പാവാ. ചേച്ചി എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോന്ന് ഞാൻ കണ്ടു പിടിക്കാം. അമ്മ ധൈര്യമായിട്ടിരിക്കെ. അമ്മേ, അതിങ്ങ് തന്നേക്ക്. അയ്യോ മോനെ, ഇത് കളയണ്ട, രാജയുടെ മനസ്സ് വിഷമിക്കും. കളയാനൊന്നും അല്ല അമ്മ, രാജു ചേച്ചിക്ക് ഇത് തിരിച്ചു കൊടുക്കാനാ. അത് അമ്മ കൊടുത്തോളാം മോനെ. പ്ലീസ് അമ്മ ഇങ്ങ് താ, ഇത് ഞാൻ തന്നെ കൊടുത്തേക്കാം. പ്ലീസ് അമ്മ. എന്താ മോനെ? ഇത് രാജു ചേച്ചി തന്നെ വച്ചേക്ക്. എന്തായാലും ഇതിനെ വീട്ടിൽ വച്ചേക്കണ്ട. മേലിൽ ഇത്തരം കാര്യങ്ങള് കാണിക്കാനും പാടില്ല. ദാ
ഇത് മോളെ രക്ഷിക്കാനുള്ളൊരു കാര്യ. നമ്മുടെ ദിയമോക്ക് ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട്. എന്ത് കുഴപ്പം? ദിയ ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല. ഇനി അഥവ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനും അമ്മയും കൂടി നോക്കിക്കോളും. മോനെ, ഇത് മാഡം സമ്മതിച്ചിട്ടാ രാജ്യച്ചി ശരിയായിക്കൊണ്ടുവന്നത്. മതി, എല്ലാം എനിക്ക് മനസ്സിലായി. ഇതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ലാന്ന് രാജചേച്ചിക്ക് അറിയൂടെ? ചേച്ചി അമ്മയെ നിർബന്ധിച്ച് ചേച്ചിതാണെന്ന് എനിക്കറിയാം. എന്ത് പറ്റി മാഡം? കുട്ടികൾക്ക് നമ്മുടെ രക്ഷകർത്താക്കൾ അനുഭവിക്കുന്ന സങ്കടവും വിഷമവും അറിയത്തില്ലല്ലോ. നിയമവും ഇപ്പോ ഉണ്ടായ മാറ്റം മോളെ ഏത് തരത്തിൽ ബാധിക്കുമെന്നും അറിയില്ല. കുട്ടികളെ കാണാതെ മാഡം ഇത്. വേണ്ട രാജി, ഞാൻ പറഞ്ഞില്ലേ എന്റെ മനസ്സ് പതറിയാലും എന്റെ കുട്ടികൾ അങ്ങനെയല്ല. അങ്ങനെയാവാൻ പാടില്ല. അങ്ങനെയാ ഞാൻ അവരെ വളർത്തുന്നത്. എനിക്കൊരു വിഷമം പോലെ തോന്നിയത് കണ്ട് രാജി എന്നെ വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞ് അനുസരിപ്പിച്ചു. എന്റെ മനസ്സൊന്ന് പതറുന്നതുപോലെ തോന്നി. ഇല്ല രാജി, എന്റെ അപ്പുമോൻ എന്റെ തെറ്റ് തിരുത്തി. മക്കൾ ഇങ്ങനെയൊക്കെയാ മാതാപിതാക്കൾക്ക് പുണ്യമായി മാറുന്നത്. എനിക്കിപ്പോ നല്ല ധൈര്യം തോന്നുന്നുണ്ട്. എന്റെ അപ്പു മിടുക്കന, അതുപോലെ എന്റെ മോള് ദിയ, അവൾക്ക് ഒരു കുഴപ്പമില്ല. എന്തോ വലിയ കാര്യം മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ എന്റെ മോളുടെ കാഴ്ചപ്പാടോടെ അത് നോക്കിക്കണ്ട എല്ലാ പ്രശ്നങ്ങളും തീരും. അങ്ങനെ തീരാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഈ പ്രശ്നം ഇവിടെ തീർന്നു. മാഡം, എനിക്ക് ഈ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ട് ഇങ്ങനൊരു സഹായം ചെയ്യാന്ന് കരുതിയത്. മനുഷ്യരെ കൊണ്ടാവാത്തത് ദൈവത്തെ കൊണ്ടാവൂന്നല്ലേ. ഞാൻ രാജിയെ കുറ്റം പറയുന്നില്ല. എന്നാ ഒരു കാര്യം പറയട്ടെ. ചില ദൈവങ്ങൾ ഭൂമിയിൽ മനുഷ്യരായി പിറക്കും, എന്റെ മക്കളെ പോലെ. ബാഗും മേശയൊക്കെ പരിശോധിച്ച എന്തെങ്കിലുമൊക്കെ അറിയാൻ പറ്റും. ഫോൺ ഒളിപ്പിച്ചു വെച്ചതുപോലെ വേറെ എന്തൊക്കെയാണ് ഒളിച്ചു വച്ചേക്കുന്നത്? ജീവസാരേ, സോറി, ചേച്ചിയുടെ മാറ്റത്തിന്റെ കാരണം കണ്ടുപിടിക്കാനാ? ദാ ഇപ്പൊ തന്നെ കണ്ടില്ലേ, ചേച്ചി അമ്മയുടെ അടുത്തേക്ക് ഓടിയിരിക്കുക. അമ്മ കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നെ. ചേച്ചിയെ കുറിച്ച് എല്ലാം ഞാൻ കണ്ടുപിടിക്കും. സാറെന്റെ കൂടെ വേണം. മോള് ക്യാമ്പിൽ നിന്ന് വന്നിട്ട് അവിടുത്തെ കഥകളൊന്നും പറഞ്ഞില്ലല്ലോ. അമ്മ കഥ പറയട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അല്ലേ അമ്മ? ചേച്ചിക്കൊന്നും പഠിക്കാനില്ലേ? എപ്പോഴും അമ്മയുടെ അടുത്തിരുന്ന അത് പഠിത്തത്തിന് ബാധിക്കില്ലേ?
നീ ആള് കൊള്ളാലോ. അപ്പു പറഞ്ഞത് കാര്യമല്ലേ. ഞാൻ എന്റെ അമ്മയുടെ അടുത്തല്ലേ നിൽക്കുന്ന അപ്പു, വേറെ ആരുടെ കൂടെയല്ലോ. അമ്മയുടെ അടുത്ത് എത്ര നിന്നാലും സാരമില്ല, അല്ലേ അമ്മ? പക്ഷേ പഠിത്തത്തിനായിരിക്കും പ്രയോറിറ്റി. അമ്മയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാതെ തന്നെ നമുക്കറിയാലോ. ശരി, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പു എന്തിനാച്ചാട്ട്, ഇത് വാങ്ങിക്കേ. വാങ്ങിക്കടാ. എന്തിനാ അച്ഛാ, എന്തിനാ അമ്മേ? ചേച്ചിക്ക് കൊടുത്തോ പൈസ? ചേച്ചിക്ക് അടുത്ത മാസം കൊടുക്കും. എന്തിനാ അമ്മേ? ഇനി നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. ഈ മാസം അപ്പു, അടുത്ത മാസം മോള്. എന്നുവെച്ചാ? എന്നുവെച്ചാ നിങ്ങളും ഞങ്ങളോടൊപ്പം രക്ഷകർത്താക്കളാകാൻ പോകുന്നു. ഈ വീടിന്റെ രക്ഷകർത്താക്കള്. അപ്പുന് തന്ന ഈ പൈസ വെച്ചിട്ട് വീട്ടിലേക്ക് എന്തൊക്കെ വാങ്ങണ്ടെന്ന് രാജചേച്ചിയുമായിട്ട് ആലോചിച്ചിട്ട് ലിസ്റ്റ് ഉണ്ടാക്കണം. വീട്ടിലേക്ക് എത്രയാണ് അരി വാങ്ങേണ്ടത്, എത്രയാണ് പഞ്ചസാര, എത്രയാണ് വെളിച്ചെണ്ണ, അതിന്റെയൊക്കെ ലിസ്റ്റ് തയ്യാറാക്കി വാങ്ങണം. രാജചേച്ചിക്കൊപ്പം കടയിൽ ചെന്ന് വാങ്ങണം. അപ്പൊ നിങ്ങൾക്ക് ഈ പ്രായത്തിൽ തന്നെ ഒരു വീട്ടിലേക്ക് എത്ര രൂപയുടെ സാധനം വേണം, എന്തൊക്കെ ചെലവുകൾ കുറയ്ക്കാം, വീട്ടു ചെലവ് എത്ര രൂപയാവും എന്നൊക്കെ അറിയാൻ പറ്റും. കാശിനോട് ഇപ്പോഴേ നിങ്ങൾക്കൊരു ബഹുമാനം തോന്നും. നിങ്ങൾക്കിപ്പോ തന്നെ അച്ചടക്കം ഉണ്ട് എങ്കിലും കൂടുതൽ കൂടുതൽ തിരിച്ചറിവുണ്ടാവണം. ചേച്ചിക്ക് ഇപ്പത്തന്നെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാമല്ലോ. മോളെ, ഒരു കിലോ അരിക്ക് ഇപ്പൊ എത്രയാ വില? അല്ല, അത് ഒരു കിലോയ്ക്ക് ഒക്കെ മറന്നോ മോളെ. അല്ല, എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ പെട്ടെന്ന് ചോദിച്ചപ്പോ. അമ്മേ, അത് ചേച്ചി മറന്നത് തന്നെയായിരിക്കും. പിന്നെ വീട്ടുകാര്യങ്ങൾ നോക്കലും പഠിത്തവും കൂടി മിക്സ് ചെയ്യണ്ട. അതറിയാച്ചാ. കണക്കൊക്കെ എഴുതാനും കാര്യങ്ങൾ നോക്കാനും ഒരു ദിവസം ഈ സമയം എന്ന് മാറ്റിവെക്കണം. അരമണിക്കൂറോ ഒരു മണിക്കൂറോ. ഈ 2000 രൂപ തീരുമ്പോ അതിന്റെ കണക്ക് കാണിച്ചിട്ട് അടുത്തത് തരാം. ഇതിന്റെ കാര്യങ്ങൾക്കായുള്ള ഒരു മണിക്കൂർ കഴിഞ്ഞ ശ്രദ്ധ ബാക്കി പഠിത്തത്തിലായിരിക്കണം. എന്നാ ശരി, നിങ്ങൾ വയ്ക്കൂ. ഞാൻ കുറച്ചു നേരം കൂടി അമ്മയുടെ അടുത്ത് നിന്നോട്ടെ. ഇത് ഓവറാ മോള്. അപ്പുന്റെ കൂടെ ചെല്ല. ചെല്ലു മോളെ. ചെറിയ മാറ്റം അല്ല ശ്രീ, വലിയ മാറ്റം, വലിയ വലിയ മാറ്റം. അവളാ മുൻപ് ഈ അരിക്ക് ഇത്ര വില എന്നൊക്കെ പറയുന്നത്, ഇപ്പൊ അതൊക്കെ മറന്നു പോയിരിക്കുന്നു. എനിക്കെന്തോ പേടിയാവുന്നു. ശരിയാ, ക്യാമ്പിലെ കൂട്ടുകെട്ടാണോ അതോ പഴയ രീതിയിൽ കൂടി നടന്നാൽ ആള് പഴഞ്ചനായി പോകുന്ന ക്യാമ്പിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കാണോ? എന്തായാലും ശരി, അവളോട് തന്നെ നേരിട്ടൊന്ന് ചോദിക്കണം, ഇല്ലെങ്കിൽ വല്ല സൈക്യാട്രിസ്റ്റിന്റെ അടുത്തും കൊണ്ടുപോകണം. വരട്ടെ, താൻ വിഷമിക്കണ്ട, നമുക്ക് നോക്കാം. അമ്മയച്ഛനും കൂടി എന്നെ ഏൽപ്പിച്ചത് 2000 രൂപ. അമ്മയ്ക്ക് ചെറിയ സംശയം തുടങ്ങി. തീയെപ്പോലെ കണ്ണടി വെച്ചിട്ട് അമ്മയുടെ അടുത്തേക്ക് പോകും. അപ്പൊ സംശയം തോന്നില്ല.
അപ്പോ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റോ? ചേച്ചി എവിടെ പോകുന്നേ? ഞാൻ അമ്മയുടെ അടുത്ത് കിടക്കാൻ. അമ്മയുടെ അടുത്തോ? അത് പറ്റില്ല. ഇതാ ചേച്ചിയുടെ മുറി, ചേച്ചി ഇവിടെ കിടന്നാ മതി. എനിക്ക് അമ്മയുടെ അടുത്ത് കിടക്കണോ അപ്പൂ? അമ്മ അവിടെ സ്വസ്ഥായിട്ട് കിടന്നോണ്ട് ചേച്ചി. ഞാൻ എവിടെ കിടക്കണോന്ന് ഞാനല്ലേ അപ്പൂ തീരുമാനിക്കേണ്ടത്. സാധാരണ രീതിയിൽ അങ്ങനെ തന്നെയാ, പക്ഷെ ഇപ്പൊ കാര്യങ്ങള് ഒരു പ്രത്യേക രീതിയിലാ. ചേച്ചി ആ ഇടവേല പോലും മറന്നുപോയി. എന്തൊരു കഷ്ട. ആദ്യം അതൊക്കെ പഠിക്ക്, എന്നിട്ട് ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്നെടുത്ത് കിടക്കാം. അത് ശരി. അപ്പൂ ഞാൻ നിന്റെ ചേച്ചിയാ, ഞാനാ മൂത്തത്. പക്ഷേ എന്നെക്കാൾ ഇള്ളയാളിന്റെ രീതിയിലാ ഇപ്പൊ പെരുമാറ്റം. ഞാനേ എനിക്ക് തോന്നിയ രീതി പെരുമാറും. നീ ആരോടാ ചോദിക്കാൻ? എന്നോട് ഇത്രയും ചൂടായി സംസാരിക്കുന്നെങ്കിൽ ഈ ചേച്ചി എന്റെ ദിയ ചേച്ചി അല്ല, ഉറപ്പാ. എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. എന്തോ കുഴപ്പമുണ്ട്. ഇവനോട് ചൂടായ കുഴപ്പമാണ്. എല്ലാം കുളാ. ഇപ്പൊ തന്നെ ചൂടായത് ഓവറായിപ്പോയി. ചേച്ചിയുടെ സോഫ്റ്റ് ആവാ, എന്നാലേ രഹസ്യങ്ങള് കണ്ടുപിടിക്കാൻ പറ്റൂ. നാളെ ജീവസാറിന്റെ മോളെ ഒന്ന് വിളിക്കണം. അങ്ങോട്ട് സോറി പറയാം. സോറി അപ്പൂ. തിരിച്ചും സോറി പറഞ്ഞേക്കാം. സോറി ചേച്ചി. ഞാൻ പെട്ടെന്ന് എന്തോ തോന്നിയാ ദേഷ്യപ്പെട്ടത്. എനിക്കും പെട്ടെന്ന് ദേഷ്യം വന്നു. അല്ല, ദേഷ്യമല്ല, ചേച്ചിയോട് എനിക്കൊരിക്കലും ദേഷ്യം തോന്നില്ലല്ലോ. ചേച്ചി സൂപ്പർ അല്ലേ? ശരി, ഇനി എന്തായാലും ഞാൻ എന്റെ അപ്പുകുട്ടന്റെ കൂടെ കിടക്കുന്നു. സാരമല്ല, ചേച്ചി അമ്മയുടെ അടുത്ത് തന്നെ കിടന്നോ. ശരി, ഇനി എന്തായാലും ഞാൻ ഇവിടെ കിടക്കാം. ഞാൻ വാതിലടിച്ചിട്ട് വരാം. എന്നാ ശരി.